वेलकम बैक टू अवर चैनल वी आर फैमिली अब एल सूखमें विश्वसू वी आर फैमिली चानल सब्सक्राइब तीर्च सब्सक्राइब अवड़े बेल बटन अद प्रेस अब ईड़ ओर वीडियोस नोटिफिकेशन लाइक कमेंट अब या संसा टॉपिक नाम जीवन सक्सेसफुल और संतुलित सक्सेस जीवन എങ്ങനെ അയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഏതൊരാൾക്കും അയാളുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ റീടേക്കൊന്നുമില്ല അത് നമ്മളെല്ലാവരും നമ്മൾക്ക് ആരും പറഞ്ഞു തരാനില്ല നമ്മളെല്ലാവരും നമ്മൾക്ക് തന്നെ തോന്നുന്ന ഒരു സ്ക്രിപ്റ്റിൽ നമ്മൾ അഭിനയിച്ചു പോവുകയാണ് ഒരാളെ സംബന്ധിച്ച് വിവിധ റോളുകൾ അയാൾ കൈകാര്യം ചെയ്തേ പറ്റൂ ഒരാളെ സംബന്ധിച്ച് അമ്മയാണ് അച്ഛനാണ് മകനാണ് മകളാണ് ഭാര്യയാണ് ഭർത്താവാണ് എൻ്റർപ്രണർ ആവണം ഡോക്ടറാണ് നൈബറാണ് സുഹൃത്താണ് അങ്ങനെ ഒത്തിരി ഒത്തിരി റോളുകൾ കൈകാര്യം ചെയ്ത് മാത്രമേ ഒരാൾക്ക് ഈ ഒരു ജീവിതത്തിൽ ജീവിക്കാൻ പറ്റൂ അപ്പോൾ എങ്ങനെയാണ് ഒരാളുടെ സക്സസ്സിനെ നമ്മൾ വിലമതിക്കുക പലപ്പോഴും സക്സസ്സിനെ ആൾക്കാർ മീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാൾ ഒത്തിരി കാശുണ്ടാക്കിയാൽ അല്ലെങ്കിൽ നല്ലൊരു വീട് വെച്ചാൽ ഒക്കെ ഒരാളെ സംബന്ധിച്ച് അയാൾ സക്സസ്ഫുൾ ആയി എന്നാണ് പലപ്പോഴും ആൾക്കാർ വിവക്ഷിക്കുക സത്യത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല പണമുള്ള ഒരാൾ സക്സസ്ഫുൾ എന്ന് പറയാനായിട്ട് ഒരിക്കലും പറ്റില്ല അപ്പം എനിക്ക് തോന്നുന്നു ഒരാളുടെ ജീവിതം സക്സസ്ഫുൾ ആവണമെങ്കിൽ അഞ്ച് എഫിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് എന്തൊക്കെയാണ് അഞ്ച് എഫ് എന്ന് നോക്കുക ഒന്ന് ഫെയ്ത്ത് ആണ് രണ്ട് ഫാമിലിയാണ് മൂന്ന് ഫിറ്റ്നസ് ആണ് നാല് ഫ്രണ്ട്സ് ആണ് അഞ്ച് ഫിനാൻസ് ആണ് ഈ അഞ്ച് എഫുകൾ ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെ അയാൾ ആ അഞ്ച് എഫുകൾ കൈകാര്യം ചെയ്തു അതാണ് അയാളുടെ സക്സസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് ആണ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഈശ്വര വിശ്വാസിയായിട്ട് ഒരാളെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തെ അയാൾക്ക് ഒരു പോസിറ്റീവായിട്ട് മുന്നോട്ട് കാരണം നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല എപ്പോഴും സക്സസ് മാത്രം അല്ലെങ്കിൽ എപ്പോഴും സന്തോഷമുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും പ്രതിസന്ധികൾ ഉണ്ടാവും രോഗങ്ങൾ ഉണ്ടാവും തകർച്ചകൾ ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവുമ്പോഴും നമ്മൾക്ക് അവയെ തരണം ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ നാളെ നമുക്ക് നല്ല സംഭവിക്കുന്നുള്ളൊരു വിശ്വാസവും ദൈവം എനിക്ക് എൻ്റെ കൂടെ ഇന്നും ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവുമാണ് നമ്മളെ എന്തിലേക്ക് കൊണ്ടുപോകുക നമ്മളെ ഏറ്റവും നല്ലൊരു ജീവിതം നയിക്കുവാനായിട്ട് അപ്പോൾ ദൈവവിശ്വാസം ഉള്ളവരാകുമ്പോൾ ദൈവത്തിന് വേണ്ടി സമയം മാറ്റി വയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ആദ്യത്തെ എപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫാമിലിയാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എത്രയധികം പണമുണ്ടായി എത്രയധികം കരിയറിൽ നമ്മൾ സക്സസ് ആയി എന്തൊക്കെ ചെയ്താലും നമ്മളുടെ കൂടെ നമ്മളുടെ ഫാമിലി ആ നമ്മൾക്ക് ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ ആൾക്കാരില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതെല്ലാം വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം നൽകിയ വലിയൊരു ബ്ലെസ്സിങ്ങാണ് ആ ഫാമിലിയുടെ കൂടെ ഇരിക്കാനും അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സമയം കണ്ടുപിടിച്ചേ പറ്റൂ കാര്യം ഫാമിലി അത് കഴിഞ്ഞിട്ട് പണം ഉണ്ടാക്കി അല്ലെങ്കിൽ കരിയർ സെറ്റിൽ ഡൗൺ ആക്കിയിട്ട് ഫാമിലിയെ നോക്കാമെന്ന് വിചാരിക്കാതിരിക്കാം കാരണം നമ്മളെ ടൈം നമുക്കറിയില്ല നാളെ നമ്മുടെ കയ്യിലുണ്ടോ നാളെ നമ്മൾ എണീക്കുമെന്ന് പോലും നമുക്ക് ആർക്കും ഉറപ്പില്ല അപ്പോൾ അത്രയും ഒരു പ്രെഡിക്റ്റബിൾ അല്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാത്തിൻ്റെയും പുറകെ പോണതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് വേണ്ട പരിഗണന കൊടുക്കുക അവരുടെ കൂടെ ഇരിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ ശ്രമിക്കും മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ്നസ്സാണ് പലപ്പോഴും ആൾക്കാരുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പോയി കുറച്ച് കാശൊക്കെ ഉണ്ടാക്കാം അത് കഴിഞ്ഞിട്ട് ഈ ആരോഗ്യമൊക്കെ കാശുണ്ടെങ്കിൽ എല്ലാം നടക്കും കാര്യം നല്ല ഹോസ്പിറ്റലിൽ പോവാം മരുന്ന് വാങ്ങാം അല്ലെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുക പക്ഷേ ഈ ആരോഗ്യമില്ലാതെ നമ്മൾ ഈ കാശുണ്ടാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം നമ്മൾ കാശുണ്ടാക്കാൻ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം നമ്മൾക്കൊരു ആരോഗ്യമുള്ള ബോഡി അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫിസിക്കലി ശരിക്കും പറഞ്ഞാൽ ഫിറ്റ് ആയിട്ട് ബോഡി സ്വായത്തമാക്കാനായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രമിക്കണം അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എല്ലാ ദിവസവും ചിറ്റി ആയിട്ടുള്ള 24 hours എന്തായാലും പാവപ്പെട്ടവനായാലും പണക്കാരനായാലും 24 hours ദൈവം എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് ആ 24 hours ഒരു മണിക്കൂർ നമ്മൾ നമ്മുടെ ഫിറ്റ്നസ് വേണ്ടി മാറ്റി വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ല അപ്പം നമ്മൾക്ക് ആരോഗ്യം ഉള്ളപ്പോൾ തന്നെ ആ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാനും ഏറ്റവും നല്ല രീതിയിലേക്ക് നമ്മളുടെ ഒരു നമ്മൾ പലപ്പോഴും പറയും പണ്ടൊക്കെ ശരിക്കും ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ നമ്മളെ എല്ലാവരും വളരെ
നല്ല രീതിയിലേക്ക് മാറി. പണ്ട് ശരിക്കും അങ്ങനെ ഒരു സിസ്റ്റമല്ല. എല്ലാവരും ചോദിച്ചു ഇത്തിരി വയറൊക്കെ ഉണ്ടെങ്കിലാണ് പണം കൊള്ളുക, അല്ലെങ്കിൽ അയാളുടെ ഭയങ്കര ഒരു അയാളെ ഒരു ആളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടില്ല. ഇപ്പൊ അങ്ങനെയല്ല, ഏതൊരാളാണെങ്കിൽ പോലും നല്ല രീതിയിലേക്ക് ഒരു സ്മാർട്ടായിട്ടുള്ള ഒക്കെ, അല്ലെങ്കിൽ അയാളുടെ പ്രൊഫഷനിൽ പോലും ഇന്ത്യയിലേ ഒന്നുള്ള രീതിയിലേക്ക് എല്ലാവരും ഒന്ന് മോഹിച്ചു. അപ്പൊ ഫിറ്റ്നസിന് വേണ്ടി സമയം കണ്ടുപിടിക്കുക, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശരിയാക്കി. നാലാമത്തെ കാര്യം എന്താണ്? ഫ്രണ്ട്സാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇപ്പം എന്ത് പ്രശ്നം വന്നാലും നമ്മൾ കൂടെ നിൽക്കാനായിട്ട് എപ്പോഴും ഉണ്ടാവുന്നതാണ് യഥാർത്ഥ ഒരു സുഹൃത്ത്. അപ്പം നല്ല സുഹൃത്തുക്കളുടെ കൂടെ സമയം ചെലവഴിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടുപിടിക്കുക. അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് അവർക്ക് പറയാൻ പറ്റും. അവരുടെ പ്രശ്നത്തിൽ നമുക്ക് അവർക്കും താങ്ങാവുക. അങ്ങനെ നല്ല കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ ആവാനായിട്ട് നമുക്ക് അത് ഭയങ്കര നമ്മുടെ ബാലൻഷിപ്പിലേക്കും നല്ലൊരു മികച്ച ഒരു ചെയ്യാൻ പറ്റും. അഞ്ചാമത്തെ കാര്യം പറഞ്ഞാൽ ഫിനാൻസ്. നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ല, നമ്മളുടെ ഒരു യൂണിവേഴ്സിറ്റീസൊക്കെ ഒരിക്കലും ഒരു മനുഷ്യനെ എങ്ങനെ കാശ് ഉണ്ടാക്കണമെന്ന് പഠിക്കും. നമുക്ക് ഒത്തിരി അറിവുണ്ട്, ഒത്തിരി ബിരുദങ്ങളുണ്ട്, എങ്കിൽ പോലും നമ്മൾ ആ ഒരു അവസ്ഥയിൽ ഭയങ്കര കഷ്ടമായിട്ടുള്ള അവസ്ഥയിലാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പണം എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയുന്നത് അതൊരു കല്യാണം. അപ്പൊ അത് പഠിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ ചെറിയ ലോട്ടറി അടിച്ചാൽ എനിക്ക് പണം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് ചെയ്താലേ പണം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ വെറുതെ ഒരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. ഇപ്പൊ ഏത് ജോലിയാവട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം എത്ര ചെറുതാവട്ടെ, ആ ഇൻകത്തിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താവാൻ പറ്റും, നിങ്ങൾക്ക് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അവസാനം വരെ നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ എപ്പൊ തുടങ്ങണം, നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങണം. നമ്മൾ കിട്ടുന്ന കാശ് മുഴുവൻ ചെലവഴിച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ സമ്പാദിക്കാമെന്നല്ല വിചാരിക്കുന്നത്. നമ്മൾക്ക് കിട്ടുന്ന ക്യാഷിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജ്, ഒരു ബെയർ മിനിമം 30% എങ്കിലും നമ്മൾ എന്തിനു വേണ്ടി മാറ്റിവെക്കണം, നമ്മളുടെ സമ്പാദ്യത്തിലേക്ക് നമ്മൾ അതിനുവേണ്ടിയുള്ള SIPs ആണ് അങ്ങനെ നോക്കുക. ഇപ്പൊ പോസ്റ്റ് ഓഫീസിൽ കുറെ പരിപാടികളുണ്ട്, പോസ്റ്റ് ഓഫീസിൽ തന്നെ ഒരു നിക്ഷേപ പദ്ധതികൾ ഒത്തിരിയുണ്ട്. എഗെയിൻ അല്ലെങ്കിൽ ബാങ്ക് ഡിപ്പോസിറ്റിൽ പോകാം, അങ്ങനെ ഒത്തിരി ഒത്തിരി അനവധി നിക്ഷേപ പദ്ധതികളുണ്ട്. അപ്പൊ അതൊരു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിവുള്ള ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കുക. സംസാരിച്ചിട്ട് നിങ്ങളെ സംബന്ധിച്ച് ഫിനാൻസിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാനായിട്ടും പഠിക്കുക. ഫിനാൻസിനെ കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാശില്ലാത്ത ഒരാൾ പിണം തന്നെ. അപ്പൊ കാശ് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ കാര്യം കാണാനായിട്ട് കൊണ്ടായേ പറ്റും. അപ്പൊ ഈ ഒരു കാര്യങ്ങളിലും ചെറുപ്പത്തിൽ തന്നെ ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും അച്ഛനും അമ്മയും അവർക്ക് ജോലി കിട്ടുമ്പോൾ തന്നെ അവരെ സംബന്ധിച്ച് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അപ്പൊ തന്നെ അവരെ സമ്പാദ്യശീലമുള്ളവരായിട്ട് വളർത്താനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പൊ തന്നെ സമ്പാദിക്കുന്ന ശീലം കൊണ്ടുവരാനായിട്ട് അച്ഛനും അമ്മയും മുൻകൈ എടുക്കുക. അങ്ങനെ ഈ 5 F's ശ്രമിക്കുന്നത് വഴി നമ്മുടെ ജീവിതം എന്താ സംഘടിതമായ സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതം കൈവരിക്കുവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പൊ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ വി ആർ ഫാമിലി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഈ വീഡിയോ കൂടുതൽ നിങ്ങൾ കണ്ടതിന് വളരെയധികം നന്ദി.